Hi friends, welcome to BAMS exam EDC. We will discuss the topic Chikilsa Chatushpadam. First year or final year, we will discuss the topic Chikilsa Chatushpadam. First year, we will discuss all topics and basics. That is final year. That is first year. That is the first year. That is അങ്ങനെയൊരു ടോപ്പിക്കാണ് ചികിത്സാ ചതുഷ്പാദം. വളരെ സിമ്പിളായൊരു ടോപ്പിക്കാണ്. വെറും 20 വേർഡ്സ് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ ചികിത്സാ ചതുഷ്പാദം. 5 മാർക്സിനും 3 മാർക്സിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. ഫസ്റ്റ് ഇയറിൽ നമുക്കിത് അഷ്ടാംഗഹൃദയത്തിലും സെക്കൻഡ് ഇയറിലെ ചരക്ക് സംഹിതയിലും ഫൈനൽ ഇയർ വരുമ്പോൾ കായ ചികിത്സയിലും ഈ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് സിലബസിൽ കാണാം. ആൻഡ് റെഫറൻസ് എന്ന് പറയുന്നത് അഷ്ടാംഗഹൃദയം സൂത്രസ്ഥാനം ഫസ്റ്റ് ചാപ്റ്ററും ചരക സംഹിത സൂത്രസ്ഥാനം 9th ചാപ്റ്ററുമാണ്. ഒരു ചികിത്സയുടെ സക്സസ്സിന് ആവശ്യമായിട്ടുള്ള 4 ഫാക്ടേഴ്സ് ആണ് ചികിത്സ ചതുഷ്പാദ. ഒരു ടേബിള് 4 കാലുള്ളതുപോലെ ചികിത്സയുടെ സക്സസ്സിന് 4 കാല് വേണം. ആ 4 കാലുകൾ അല്ലെങ്കിൽ ആ 4 ഫാക്ടേഴ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 4 ഫാക്ടേഴ്സിനും 4 സ്പെസിഫിക് ക്വാളിറ്റീസ് വേണം. അങ്ങനെ മൊത്തം 16 ക്വാളിറ്റീസ് ആണ് ചികിത്സാ ചതുഷ്പാദത്തിലുള്ളത്. ബിഷക് ദ്രവ്യാണി ഉപസ്ഥാത രോഗി പാദചതുഷ്ടയം ചികിത്സദസ്യ നിർദ്ദിഷ്ടം പ്രത്യേകം ചതുർഗുണം. ഇത് അഷ്ടാംഗഹൃദയത്തിലെ റെഫറൻസ് ആണ്. ബിഷക് അതായത് ഫിസിഷ്യൻ, ദ്രവ്യ ഡ്രഗ്സ് ആൻഡ് മെഡിക്കമെൻറ്റ്സ്, ഉപസ്ഥാത അല്ലെങ്കിൽ പരിചാരക പാരമെഡിക്കൽ സ്റ്റാഫോ ബൈസ്റ്റാൻഡറോ നേഴ്സൊക്കെ ഇതിൻ്റെ ഇടയിലാണ് പെടുന്നത്. രോഗി ദ പേഷ്യൻ്റ്, ഈ 4 ഫാക്ടേഴ്സ് ആർക്ക് വേണമെങ്കിലും ഊഹിക്കാം. ചികിത്സയ്ക്ക് എന്താ ആവശ്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഈ 4 ഫാക്ടേഴ്സ് നമുക്ക് ഊഹിച്ചാലും എഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ 4 സ്പെസിഫിക് ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അത് നമ്മൾ ഓർമ്മിച്ച് വെക്കാൻ തന്നെ ശ്രമിക്കണം. അപ്പം നമ്മൾ അതെന്തൊക്കെയാ നോക്കുവാണ്. ക്വാളിറ്റീസ് ഓഫ് ബിഷക്, ദക്ഷ തീർത്ഥാർത്ഥ ശാസ്ത്രാർത്ഥം ദൃഷ്ടകർമ്മ ശുചിർ ബിഷക്. ഫിസിഷ്യൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള 4 ക്വാളിറ്റീസ്, അതിൽ ഫസ്റ്റ് വൺ ദക്ഷ, ഹീ ഷുഡ് ബി എക്സ്പേർട്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ സ്പെഷ്യലിസ്റ്റുകളെയാണ് നോക്കുന്നത്. ഏത് ഫീൽഡിലായാലും സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർക്കാണ് കൂടുതൽ ആവശ്യം. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കണം അതിൽ. സെക്കൻഡ് ക്വാളിറ്റി തീർത്ഥാർത്ഥ ശാസ്ത്രാർത്ഥ, ഹീ ഷുഡ് ബി അക്കാദമിക്കലി ക്വാളിഫൈഡ്. ഒരു വൈദ്യൻ ഗുരുമുഖത്തുനിന്ന് പഠിച്ചിട്ട് വേണം ചികിത്സ ആരംഭിക്കാനായിട്ട്. ടെക്സ്റ്റ് ബുക്കിലെ നോളേജ് അല്ല, ഗുരുവിൻ്റെ മുഖത്തു നിന്ന് പഠിക്കുമ്പോഴാണ് പഠനം പൂർണ്ണമാകുന്നത്. തീർത്ഥാർത്ഥ ശാസ്ത്രാർത്ഥ എന്ന് പറഞ്ഞ ക്വാളിറ്റിക്ക് പകരമായിട്ട് ചരകസംഹിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രുതേ പര്യവതാതത്വം എന്ന് പറഞ്ഞ ക്വാളിറ്റിയാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. പഠിച്ച കാര്യങ്ങൾ ആൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ളൊരു യുക്തി, ഒരു നോളേജ് ഉണ്ടാവണം ഫിസിഷ്യന്. ദെൻ തേർഡ് ക്വാളിറ്റി ദൃഷ്ടകർമ്മ, ഹീ ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ്. ഒരുപാട് രോഗികളെ ചികിത്സിച്ച് പരിചയ സമ്പന്നനായിരിക്കണം ബിഷക്. 4th ക്വാളിറ്റി ഹൈജീനിക്, ഹി ഷുഡ് ബി ഹൈജീനിക് ഇൻ ബോഡി ആസ് വെൽ ആസ് ഹിസ് മൈൻഡ്. ഈ 4 ക്വാളിറ്റീസ് അറ്റൈൻ ചെയ്യാൻ ഒരു BAMS സ്റ്റുഡൻറ്റ് ശ്രമിക്കണം. ആൻഡ് ഹോപ്പ് യു വിൽ ഗെറ്റ് ഇറ്റ്. നെക്സ്റ്റ് ഫാക്ടർ ദ്രവ്യ, ഈ ദ്രവ്യയുടെ 4 ക്വാളിറ്റീസ്, ബഹുകൽപ്പം, ബഹുഗുണം, സമ്പന്നം, യോഗ്യം, ഔഷധം. ബഹുകൽപ്പം, the drug should be capable for use in various pharmaceutical modes and dosage forms. ഒരു ദ്രവ്യം അത് various pharmaceutical modes, അതായത് അത് ദ്രവ്യം ലേഹമായിട്ടോ കഷായമായിട്ടോ ചൂർണ്ണമായിട്ടോ ഒക്കെ various modesൽ കൊടുക്കാൻ പറ്റണം. സെക്കൻഡ് ക്വാളിറ്റി ബഹുഗുണം, അതിന് ബ്രോഡ് സ്പെക്ട്രം യൂസേജ് ഉണ്ടായിരിക്കണം. അതായത് അത് ഒരു കാര്യത്തിന് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കണം. തേർഡ് ക്വാളിറ്റി സമ്പന്ന, ഇറ്റ് ഷുഡ് ബി റെഡിലി അവൈലബിൾ. അത് മാത്രമല്ല അതിൻ്റെ ടെക്സ്റ്റിൽ, ഒരു ഡ്രഗിൻ്റെ ടെക്സ്റ്റിൽ കുറച്ച് ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മളെ സെക്കൻഡ് ഇയറിൽ കൃത്യമായിട്ട് ദ്രവ്യത്തിൽ പഠിക്കും. ആ ഗുണങ്ങളൊക്കെ അതിൽ എൻറിച്ച്ഡ് ആയിരിക്കണം ആ ദ്രവ്യത്തിൽ. അതാണ് സമ്പന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4th ക്വാളിറ്റി യോഗ്യം, ദ ഡ്രഗ് ഷുഡ് ബി അപ്ലിക്കബിൾ ടു ദി കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റിൻ്റെ രോഗത്തിന് ഇപ്പം ഇതാണ് ആവശ്യം, ഈ ഡ്രഗാണ് ആവശ്യം എന്നുള്ള രീതിയിൽ അത്ര യോഗ്യമായിരിക്കണം ആ ഡ്രഗ്. ഇതാണ് ദ്രവ്യത്തിൻ്റെ 4 ക്വാളിറ്റീസ്. നെക്സ്റ്റ് ഫാക്ടർ ഉപസ്ഥാത, അതായത് പരിചാരകൻ. അനുരക്ത ശുചിർ ദക്ഷോ ബുദ്ധിമാൻ പരിചാരക. ഉപസ്ഥാത എന്ന് പറയുമ്പോൾ അത് പാരമെഡിക്കൽ സ്റ്റാഫ് ആവാം, നേഴ്സ് ആവാം, തെറാപ്പിസ്റ്റ് ആവാം,
ബൈസ്റ്റാൻഡർ ആവാം. അവരുടെ ഫോർ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അനുരക്ത, ദ ഫസ്റ്റ് ക്വാളിറ്റി. ദ ഉപസ്ഥാത ഷുഡ് ബി ലവ്വിംഗ് ടു ദ രോഗി, അതായത് ഒരു പ്രത്യേക വാത്സല്യം, ഒരു സ്നേഹവും ഉണ്ടായിരിക്കണം, എന്നാലാണ് പേഷ്യൻറ്റിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ. ദ സെക്കൻഡ് ക്വാളിറ്റി ശുചി, ഹി ഷുഡ് ബി ഹൈജീനിക് ഇൻ ബോഡി ആസ് വെൽ ആസ് മൈൻഡ്. ആളുടെ മൈൻഡ് പ്യുർ ആയിരിക്കണം, ആളുടെ ബോഡി പ്യുർ ആയിരിക്കണം. തേർഡ് ക്വാളിറ്റി ദക്ഷ, ഹി ഷുഡ് ബി സ്കിൽഡ്. ആൾ എന്താണോ ചെയ്യുന്നത് അതിലാൾ സ്കിൽഡ് ആയിരിക്കണം. തെറാപ്പിസ്റ്റും നേഴ്സും ഒക്കെ ആൾ അവർ ചെയ്യുന്ന വർക്കിൽ സ്കിൽഡ് ആയിരിക്കണം. ഫോർത്ത് ക്വാളിറ്റി ബുദ്ധിമാൻ, ഹി ഷുഡ് ബി ഇൻ്റലിജൻറ്റ്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞ ക്വാളിറ്റിക്ക് പകരമായിട്ട് ചരക സംഹിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉപചാരജ്ഞത എന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിങ്ങിൽ ഇവർക്കൊരു നോളേജ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ചികിത്സ സക്സസ് ആവുള്ളൂ. ദ നെക്സ്റ്റ് ഫാക്ടർ രോഗി, രോഗിയുടെ ഫോർ ക്വാളിറ്റീസ്. ആഡിയോ രോഗി ബിഷക് വശ്യോ ജ്ഞാപക സത്വവാൻ അഭി. ദ പേഷ്യൻറ്റ് ഷുഡ് ബി റിച്ച് ഇനഫ് ടു അഫോർഡ് ദ ട്രീറ്റ്മെൻറ്. വൈദ്യർ നിർദ്ദേശിക്കുന്ന ചികിത്സ എന്തായാലും അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു തരം സമ്പന്നനായിരിക്കണം രോഗി. നെക്സ്റ്റ് ക്വാളിറ്റി ബിഷക് വശ്യ, ഹി ഷുഡ് ബി ഒബീഡിയൻ്റ് ടു ദ ഫിസിഷ്യൻ. ഫിസിഷ്യൻ പറയുന്ന ട്രീറ്റ്മെൻറ്റ് അത് എന്തായാലും അതനുസരിക്കാനുള്ളൊരു മനസ്സ് രോഗിക്ക് ഉണ്ടായിരിക്കണം. ദ തേർഡ് ക്വാളിറ്റി ജ്ഞാപക, ഹി ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റീവ്. തൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഫിസിഷ്യൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറയാൻ രോഗിക്ക് പറ്റണം. ദെൻ ഫോർത്ത് ക്വാളിറ്റി സത്വാൻ, ഹി ഷുഡ് ബി കറേജിയസ്. വൈദ്യൻ പറയുന്ന ചികിത്സ എന്തോ അത് ചെയ്യാൻ ഒരു ധൈര്യം വേണം രോഗിക്ക്. ആഡ്യ എന്ന് പറഞ്ഞ ക്വാളിറ്റിക്ക് പകരമായിട്ട് ചരക സംഹിതയിൽ സ്മൃതി എന്ന് പറഞ്ഞ ക്വാളിറ്റിയാണ് പറയുന്നത്, അതായത് രോഗിക്ക് മെമ്മറി ഉണ്ടാവണം, എന്നാൽ മാത്രമേ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഡിസീസ് കൃത്യമായിട്ട് ഫിസിഷ്യൻ്റെ അടുത്ത് രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ 16 ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ഈ 16 ക്വാളിറ്റീസ് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവണം. അപ്പോൾ ഈ ചികിത്സാ ചതുഷ്പാദം എന്ന് പറഞ്ഞ ടോപ്പിക്ക് സിമ്പിളായിട്ട് കഴിയും. നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആദ്യം വേണ്ടത് ആ ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ നമ്മളത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. അതാണ് എല്ലാ ടോപ്പിക്കും ഏത് സബ്ജക്റ്റായാലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 4×4 16 ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഒന്ന് മാച്ച് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് പറയുന്നത്, നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു, നമ്മളത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വായിക്കാതെ ഒരു 7 days കണ്ടിന്യൂസ് ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ റിപ്പീറ്റ് ചെയ്യണം നോക്കാം. നമ്മൾ ഒരു ദിവസം 4 times, ഇപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി എന്നുള്ള രീതിയിൽ ഈ 4 times അത് വായിക്കുക. അത് ഒരു വട്ടം ഒരു പ്രാവശ്യം, അതായത് രാവിലെ വായിക്കുമ്പോൾ അത് 4 times വായിക്കുക, ഉച്ചയ്ക്ക് 4 times വായിക്കുക, വൈകിട്ട് 4 times വായിക്കുക, രാത്രി 4 times വായിക്കുക. അങ്ങനെ അപ്പോൾ അതൊരു 16 times വായിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു 7 days റിപ്പീറ്റ് ചെയ്ത് വായിക്കുവാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. ശ്ലോകം മാത്രമല്ല, എല്ലാ ടോപ്പിക്കും. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു, ആൻഡ് നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക, ആൻഡ് താങ്ക് യു ഫോർ ലിസ്ണിംഗ് മീ.